സുദിൻ വാമറ്റം സംവിധാനം ചെയ്ത ആലീസിൻ പാഞ്ചാലി നാട് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. നിരവധി ഹ്രസ്വചിത്രങ്ങൾ ഒരുക്കിയ സുദിന്റെ ആദ്യ സംവിധാന സംരംഭമായ സിനിമയാണ്. നവാഗതരാണ് സിനിമയിൽ കൂടുതൽ അഭിനയിച്ചത്. അജയ് മാത്യു ആണ് നായക വേഷത്തിലെത്തുന്നത്. അജയ് ടേക്ക് ഓഫിലൂടെയൊക്കെ പ്രേക്ഷകർ നേരത്തെ തന്നെ കണ്ട താരമാണ്. ശില്പ കാമ്യ നായികമാർ. അപ്പോ ആദ്യം നമുക്ക് ആലീസിൻ പാഞ്ചാലി നാടിന്റെ ട്രെയിലർ ഒന്ന് കാണാം. അതിനുശേഷം അതിഥികളായി സംവിധായകനും നായകനും നമുക്കൊപ്പം ഉണ്ട്. പാഞ്ചാലിയിൽ ക്രൈംസ് ഉള്ള കുറവാണ് സർ. പിന്നെ ഇവിടെ രാഷ്ട്രീയമോ മതപരമായ സംഘർഷങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. ചെറിയ മോഷണങ്ങൾ, അതിർത്തിറക്കങ്ങൾ ഇവയെല്ലാം ഒഴിച്ചാൽ പാഞ്ചാലി പൊതുവെ ശാന്തമാണ് സർ. മാത്രം പറഞ്ഞേക്കരുത്. നാടേ പാഞ്ചാലിയ ഒറ്റയൊരുത്തിനെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ വേണ്ടുന്നില്ല. നിനക്ക് ആലീസിനെ പറ്റി എന്നാ അഭിപ്രായം? എന്റെ പേര് ആലീസ്. ഹായ്. ഹായ്. പ്ലീസ് കം. എന്റെ പള്ളിച്ചനാണ് പാപ്പിച്ചി. ില്ലാത്ത കുട്ടിയെ നീ ഒന്ന് കൂടെ പോണം. ഇതുമായി ബന്ധപ്പെട്ട് സൂയിസൈഡ് കേസുകൾ ആലീസിൻ പാഞ്ചാലി നാടിനെ കുറിച്ച് പറയാൻ സംവിധായകൻ സുധിൻ വാമറ്റവും നായകൻ അജയ് മാത്യുവും ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിൽ അതിഥികളായി ചേരുകയാണ്. സുധിൻ വാമറ്റം, അജയ് മാത്യു, സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് സംവിധായകരിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ശ്രീ സുധിൻ വാമറ്റം, ആദ്യത്തെ ഇപ്പൊ ഒരുപാട് ഷോർട്ട് ഫിലിം ഒക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഒരു സിനിമ എന്ന രീതിയിൽ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. അപ്പൊ ആലീസിൻ വണ്ടർലാൻഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ആലീസിൻ പാഞ്ചാലി നാട്? ശരിക്കൊരു നാടിൻ്റെ കഥയാണ്. പാഞ്ചാലി നാട് എന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിൻ്റെ കഥയാണ്. അത് ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരുക്കി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ശരിക്കും നമുക്ക് പാഞ്ചാലി നാടിനെ വേണമെങ്കിൽ വേറൊരു ഗ്രാമത്തിൽ പറിച്ചു നടാം. ഇപ്പോൾ ഇടുക്കിയിൽ ചെയ്യണം എന്ന ആവശ്യമില്ല. നമ്മളിതിനെ ഇടുക്കിയിൽ തന്നെ വെച്ചത് അതിൻ്റെ ആ മനോഹാരിത, ഇടുക്കിയുടെ ബ്യൂട്ടി നമ്മൾ പരമാവധി കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ ഇതൊരു ഇത് ശരിക്കും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു കള്ളന്മാരുടെ ഗ്രാമത്തിൻ്റെ കഥയാണ്. നമ്മളീ കറക്കള്ള അങ്ങനെ പല പല ഗ്രാമങ്ങൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. വിവിധ ഗ്രാമങ്ങളുണ്ട് കള്ളന്മാരുടെ ഗ്രാമങ്ങൾ. അപ്പോൾ അവിടെ കൂടുതൽ കള്ളന്മാരാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിനെ കുറിച്ച് പറയുന്നതും ഇത് പണ്ട് തിരുവിതാംകൂർ രാജാവ് തിരുവിതാംകൂറിൽ നിന്നും നാട് കടത്തിയിരുന്ന കള്ളന്മാരെ കൊണ്ടുവന്ന് പാർപ്പിച്ച ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ഈ നാട് ഇങ്ങനെ ആയത്, കള്ളന്മാരുടെ നാടായത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ സിനിമയെ രണ്ട് തരത്തിൽ കാണാം. ഒന്ന് എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രേക്ഷകനെ പോലെ കണ്ട് ആസ്വദിച്ച് ഒരു നല്ല എൻ്റർടൈനറായിട്ട് ആസ്വദിച്ചിറങ്ങി പുറത്തേക്ക് പോരാം. പിന്നെ ബൗദ്ധികമായിട്ട് വെട്ടിക്കീറി വിശകലനം ചെയ്യേണ്ടവർക്ക് താത്വികമായി വിശകലനം ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആരാണ് കള്ളൻ? നമ്മളിലെല്ലാം ഒരു കള്ളനുണ്ട്. നമ്മളെല്ലാം കള്ളന്മാരാണ്. കാരണം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളെല്ലാം ഓരോരോ കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം സ്കൂളിൽ ഒരു ഡോക്ടർ ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് ലീവിന് വേണ്ടി കൊണ്ടുപോയതാവാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ആധാരം വില കുറച്ച് എഴുതിയതാവാം. അങ്ങനെ പല പല കള്ളത്തരങ്ങൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളാരും നമ്മളെ ആരെയും കള്ളന്മാരായിട്ട് കൂട്ടുന്നില്ല. നമ്മൾ കാണുന്നത് നമ്മുടെ പറമ്പിൽ നിന്നൊരു തേങ്ങ എടുത്തുകൊണ്ട് പോകുന്ന ആളെയോ, ഇല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്ന ആളെയോ ഒക്കെ നമ്മൾ വലിയൊരു കള്ളനായിട്ട് കാണുകയും നമ്മളൊക്കെ വളരെ വിശുദ്ധരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അയൽവക്കംകാരൻ്റെ ആധാരം കക്ഷത്തിൽ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സാധനത്തിന് പിടിച്ച് മോഷ്ടാവ് എന്ന് വിളിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇതിലൊത്തിരി കള്ളന്മാർ, ചെറിയ അമ്മ
മകനെ ചെറിയൊരു കിണ്ടി മോഷ്ടിക്കാൻ പഠിപ്പിക്കുന്ന മുതൽ നമ്മൾ അതിലിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല രസകരമായ സംഭവങ്ങൾ കോർത്തണം കേട്ടോ. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഞാൻ കൂടുതൽ കഥയുടെ ഡെപ്ത്തിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പം ആ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കള്ളനാണോ സുധിന് മാമറ്റ അടുത്തിരിക്കുന്നത്? അജയ് മാത്യു. അജയുടെ കള്ളത്തരങ്ങളും അതിൽ പൊളിയുന്നുണ്ട്. ഇതെല്ലാം കള്ളന്മാരാണല്ലോ. അപ്പൊ അജയ്, അജയുടെ കഥാപാത്രത്തിലേക്ക് വരുന്ന സമയത്ത് അജയാണ് ഈ സിനിമയിലെ നായകൻ. അപ്പൊ അജയനെ പ്രേക്ഷകർക്ക് നേരത്തെ തന്നെ കണ്ടറിയാം. ഇപ്പൊ ടേക്ക് ഓഫിൽ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഒരു നായകവേഷത്തിൽ ഒരു മുഴുനീള സിനിമയുടെ ഭാഗമാകുന്നത് ആദ്യമായിട്ടാണല്ലേ? അതെ, അതായത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഞാൻ ശരിക്കും ഉയരയിലാണ് അഭിനയിച്ചത്, മനു അശോകൻ ഡിറക്ട് ചെയ്ത പടം. പിന്നെ ഗസ് ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ് നായകനായിട്ട് വരുന്നത്. എന്നെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സുധിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനും. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും അരുൺ ബി സജീവ്, പിന്നെ ഡി ഒ പി ചെയ്തിരിക്കുന്ന ക്യാമറ ചെയ്തിരിക്കുന്നത് പി സുകുമാർ സാറാണ്. സോ ഇവരുടെ കൂടെ നല്ല ഫ്രീഡത്തോടെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നല്ല ഒരു സ്പേസ് തന്ന് ഐ മീൻ ഇതിനകത്ത് അഭിനയിക്കാൻ പറ്റി. സോ ഐ എം വെരി ഹാപ്പി സുധിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തതിൽ. ഓക്കെ, അജയുടെ കഥാപാത്രത്തിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ്? ഇപ്പൊ സിനിമ കണ്ട് ഞങ്ങൾ അത് മനസ്സിലാക്കും, അതിനു മുമ്പ് കഥാപാത്രത്തെ കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇത് ഈ സുധിയേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ ഒരു സ്റ്റേഷനറി കട നടത്തുന്നതും അത്യാവശ്യം രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന, പിന്നെ അത് മാത്രമല്ല എല്ലാവർക്കും ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാ നാട്ടിലും ഒരാളുണ്ടാവുമല്ലോ, എല്ലാവർക്കും ഒരു സഹായിയായിട്ടുള്ളൊരു ഒരു അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് ശരിക്കും ബെന്നിയുടെ ക്യാരക്ടർ പോകുന്നത്. ഓക്കെ, ഇപ്പൊ സുധിലേക്ക് തന്നെ വരികയാണെങ്കിൽ കൂടുതൽ പറയാനായിട്ട് അജയ്ക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. ഓ, സംവിധായകൻ ഇങ്ങനെ പുതുമാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അജയ്, സംവിധായകൻ അടുത്തുള്ളതാണ് ഒരു പ്രതിസന്ധി, പിടിച്ചു വെക്കുന്നുണ്ടോ? പറയരുത് പറയരുത് എന്റെ സിനിമയുടെ സസ്പെൻസ് പൊളിക്കരുത് എന്നാണോ? ഇല്ല, അങ്ങനെയല്ല. ബേസിക്കലി ഇങ്ങനെ ഈ ബെന്നിയുടെ ഒരു ക്യാരക്ടർ ഇതാണ്, എല്ലാവർക്കും ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് ഒരു ക്യാരക്ടറാണ്. കൂടാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആലിസിനെ പരിചയപ്പെടുന്നതും, പിന്നെ അങ്ങനെ ഒരു കഥയിലോട്ട്, പിന്നെ ബാക്കിയെല്ലാം കഥയായി. അതുകൊണ്ടാണ് ഞാൻ കഥയുടെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് അല്ലേ? അല്ല, ഇത് കഥയുടെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഒരു മേക്കിങ്ങിലല്ല, നമ്മളൊരു വലിയ സംഭവമാണെന്നല്ല പറഞ്ഞു വരുന്നത്. പലരും അങ്ങനെയൊക്കെ, ഇപ്പൊ ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇപ്പൊ ഒത്തിരി പേര് ഈ യൂട്യൂബിലൊക്കെ കമന്റ് ഇടുന്ന ഒത്തിരി പേര് പറയാറുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ നാടിനെ ചീത്തയാക്കി വക്രീകരിച്ചു ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി ഒത്തിരി കമന്റ്സ് എനിക്ക് വരാറുണ്ട്. ചിലരൊക്കെ തെറിയൊക്കെ വിളിക്കാറുണ്ട്, നമുക്ക് വിഷയമല്ല, നമ്മൾ അതിന്റെ പോസിറ്റീവ് സെൻസിൽ എടുക്കും. അപ്പോ ഈ പറയുന്നവര് എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ കുറ്റം പറയല്ല, അവരുടെ നാട് എന്ന് വെച്ചാൽ പാഞ്ചാലി മേട് എന്നൊരു നാടുണ്ട്. ശരിക്കും ഉള്ള ഒരു റിയൽ ഇടുക്കിയിലുള്ള ഒരു ഒരു സ്ഥലമാണ് പാഞ്ചാലി മേട്. അപ്പൊ പലരും ഈ പാഞ്ചാലി നാട് എന്നത് പാഞ്ചാലി മേടിനെ നമ്മൾ മാറ്റി ചിത്രീകരിച്ചതാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല, നമുക്കിത് ആണെങ്കിൽ എറണാകുളം ജില്ലയിൽ ചെയ്യാം, നമ്മളിത് എറണാകുളം ജില്ലയുടെ ഒക്കെ ഭാഗങ്ങളിലാണ് ചെയ്തിരിക്കുന്നത്. പാഞ്ചാലി നാട് എന്ന് പറയാൻ അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്, നമ്മളതിനെ ആ പേര് വിളിക്കാൻ തന്നെ കാരണങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ 1200 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഏതാണ്ട് ഒരു 6000 പേരെ നമ്മൾ 1.5 വർഷം ഓഡീഷനിലൂടെ കൊണ്ടുവന്ന ഒരു 200 ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇന്നലെ മരിച്ച പടന്നയിലാണെങ്കിലും ഇതിലെ കഥാപാത്രമാണ്, പടന്നയിലിൻ്റെ അവസാനത്തെ ചിത്രമാണ്, അനിൽ മുരളിയുടെ അവസാനത്തെ ചിത്രമാണ് പടന്നയിൽ. നല്ലൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പടന്നയിലിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തത് കലാഭവൻ ജയകുമാറാണ്, കാരണം പടന്നയിലിന് തീരെ വയ്യായിരുന്നു, ഡബ് ചെയ്യാനൊന്നും വരാൻ ഓർമ്മ പുള്ളിക്ക് വളരെ മോശമായിരുന്നു. ഇപ്പം അജയ് ഒരു കോമ്പിനേഷൻ സീനിലുണ്ട് ആളുമായിട്ട്, പടന്നയിലുമായിട്ട്. അപ്പം അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ഡയലോഗുകളാണ്, വലിയ ഭയങ്കര വലിച്ചു നീട്ടിയ ഒരു പഞ്ച് ഡയലോഗുകളോ അങ്ങനെയൊന്നുമില്ല. സാധാരണ മനുഷ്യർ അങ്ങും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ റെഗുലർ ലൈഫിൽ കാണുന്ന സംഭവങ്ങളെ കോർത്തിണക്കിയിട്ടാണ്. അപ്പൊ അരുണിന്റെ ചെറുകഥകൾ വായിച്ചിട്ടുള്ളവർക്ക് അരുണിന്റെ ഒരു സ്റ്റൈല് മനസ്സിലാവും. അരുൺ ആ കഥ എഴുതിയേക്കുന്നതും ആ ഒരു സ്റ്റൈലിലാണ്. അപ്പം അരുണിന്റെ സ്റ്റൈലിനെ നമ്മൾ പരമാവധി ഇതിൻ്റെ അകത്തേക്ക് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സീനുകൾ, ലെങ്ത് കുറഞ്ഞ സീനുകൾ, അധികം ദൈർഘ്യമില്ലാത്ത ഷോട്ടുകൾ, കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളെ ചേർത്ത് കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു ഒരു സ്റ്റൈലിലാണ് നമ്മൾ കഥ പറയാറ്. അങ്ങനെയാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം ബോറടിപ്പിക്കാതെ ഏതാണ്ട് 4-4.5 മണിക്കൂർ ഉണ്ടായിരുന്ന ഒരു സാധനത്തിന് നമ്മൾ
എഡിറ്റ് ചെയ്ത് 1 മണിക്കൂർ 48 മിനിറ്റിൽ ചെറുതാക്കി ഒരു സിനിമയാക്കി നമ്മൾ കാണി പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുകയാണ്. സീനുകളാണ് നമ്മൾ 1 മണിക്കൂർ. ഇത് അടുത്ത ഓഗസ്റ്റ് 27 നമ്മൾ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 27 തിയേറ്റർ റിലീസാണ്, തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഓണത്തിന് ശേഷം തിയേറ്ററിൽ എത്തുന്ന സിനിമ അല്ലേ? ഓണത്തിന് ശേഷം തിയേറ്ററിൽ എത്തും. ഓക്കെ, ഇപ്പോ ഞാൻ സംവിധായകനിലേക്ക് വരാം. അജയ്, ഇപ്പോ അജയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോ അജയ് മറ്റൊരു മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ്, സിനിമാ മേഖലയിലേക്ക് വരുന്ന ആളാണ്. എനിക്ക് തോന്നുന്നത് പൈലറ്റ് ആയിരുന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു, അല്ലേ? അപ്പൊ സിനിമയോടുള്ള ഭയങ്കര സ്നേഹമാണോ സിനിമയിലേക്ക് അജയനെ എത്തിച്ചത്? ഇപ്പൊ സിനിമയിൽ എത്തി ഈ ഒരു ഇത്ര കാലം പിന്നിടുന്ന സമയത്ത് കുറെ സിനിമകളിൽ വേഷമിടുന്നു, ഒരു നായകനാകുന്നു, എന്ത് തോന്നുന്നു സ്വയം? ആക്ച്വലി വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ കൊമേഴ്ഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്, 2015 ആ ഒരു സമയത്താണ്. ഞങ്ങൾ ആക്ച്വലി ഫാമിലി ഫ്രണ്ട്സ് ആണ് സിദ്ദിഖ് ലാൽ സാറായിട്ട്. അപ്പോൾ അവരിങ്ങനെ കിങ് ലെയർ എടുക്കുമ്പോൾ അതിനകത്തൊരു അവസരമുണ്ട്, ഒരു റോളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു സമയത്ത് ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ കിങ് ലെയറിൽ പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ചെയ്തു. അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ നാമിൽ ഞാൻ അഭിനയിക്കുന്നു. 10 കൽപ്പനകളിൽ അവസരം കിട്ടി, ഉയരേക്കാത്ത അവസരം കിട്ടി. അങ്ങനെ അവസരങ്ങൾ കിട്ടിയാണ് ഞാൻ പിന്നെ സുധേട്ടനെ ഒരു വേറെ മ്യൂച്വൽ ഫ്രണ്ട് വഴിയാണ് പരിചയപ്പെടുന്നതും. സോ ഇതുവരെ അങ്ങനെയാണ് പോയിരിക്കുന്നത്. ആൻഡ് യെസ്, സിനിമ എനിക്ക് വളരെ ഇഷ്ടമാണ്. ചെറുപ്പം മുതൽ മീൻ ഒരുപാട് സിനിമകൾ കാണുന്ന കൂട്ടത്തിലുള്ള ഒരു ആളൻ തന്നെയാണ്. സിനിമയെ പോലെ തന്നെ മോഹിപ്പിക്കുന്നതാണല്ലോ പൈലറ്റ് എന്ന് പറഞ്ഞ ജോലി. മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അപ്പോൾ അവരാഗ്രഹത്തോട് കൂടി തന്നെ ആയിരിക്കില്ലേ പൈലറ്റ് ആയിട്ടുണ്ടാകുക? അപ്പോൾ വീട്ടുകാരൊക്കെ സിനിമയിലേക്ക് തിരിഞ്ഞ സമയത്ത് എന്ത് പറഞ്ഞു? എൻ്റെ വീട്ടുകാർ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ഐ മീൻ എൻ്റെ പേരൻസ് എപ്പോഴും പറയുമായിരുന്നു, യുനോ ലൈക്ക് എൻ്റെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് മാത്രമേ യുനോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നോക്കാവൂ എന്ന് എപ്പോഴും. സോ എൻ്റെ കൊമേഴ്ഷ്യൽ ലൈസൻസ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ലൈസൻസ് ഞാൻ ഇപ്പോഴും കറണ്ടാക്കി തന്നെ വെച്ചിരിക്കുന്നത്. എല്ലാം എവറി ഇയർ ഞങ്ങൾക്കത് റിന്യൂ ചെയ്യണം. സോ അത് ഇപ്പോഴും എൻ്റെ ലൈസൻസ് കറണ്ട് ആണ്. ആൻഡ് അത് കൂടാതെ സിനിമയിൽ ട്രൈ ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്നെ. ഓക്കേ, അപ്പോൾ വേണമെങ്കിൽ രണ്ടും പറ്റുമല്ലോ. പറയാൻ പഠിച്ച ഒരു കാര്യം ഞാൻ പറയാണ്. ഇന്നലെ അജയുടെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, ഏതായാലും ഇപ്പോ വളരെ സന്തോഷമുണ്ട് മോനെ, ഇങ്ങനെ ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് വിളിച്ചു. അപ്പൊ അവര് പലരും പറയുന്നുണ്ട് നന്നായിട്ടുണ്ട്, അവൻ ഇനി പൈലറ്റ് ഒന്നും ആവണ്ട, അല്ലെങ്കിൽ അവൻ എന്തിനാ സിനിമയ്ക്ക് നടക്കുന്നത്, പൈലറ്റ് ആയ പോരെ എന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ഇനി ഒരിക്കലും ഞങ്ങളത് പറയില്ല, എന്തായാലും അവൻ സിനിമയിൽ പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഐ മീൻ സുധേട്ടനെ സംബന്ധിച്ചോളം, ഈ ടീമിനെ സംബന്ധിച്ചോളം, ആക്ച്വലി സുധേട്ടൻ ഇങ്ങനത്തെ ഡിറക്ടേഴ്സ്, അതായത് ഒരുപാട് ന്യൂ കമേഴ്സിന് അവസരം കൊടുക്കുകയും പിന്നെ അവർക്ക് അവരുടേതായ നല്ലൊരു സ്പേസ് കൊടുക്കുകയും, ആൻഡ് യുനോ ഇങ്ങനെയൊക്കെ ഒരു എൻവയറമെന്റിൽ വർക്ക് ചെയ്യാൻ യുനോ ഐ വാസ് വെരി ഹാപ്പി ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു ദി ഡിറക്ടർ. പിന്നെ സുകുമാർ സാർ, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സുകുമാർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം വലിയൊരു ഭാഗ്യമായിരുന്നു. പിന്നെ ഞാൻ ഇത്രയും സിനിമ 7 സിനിമ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു എനിക്ക് ഇതുവരെ. ഓക്കേ സുധിൻ, എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ കുർബാനിയൊക്കെ ഇറങ്ങാനിരിക്കുന്നു? ഓക്കേ സുധിൻ, എന്തുകൊണ്ടാണ് ഇത്രയധികം പുതുമുഖങ്ങളെ സിനിമയിൽ ഉൾക്കൊള്ളിച്ചത്? ഫുൾ ഫ്രഷ് ആയിരിക്കട്ടെ എന്ന് കരുതിയാണോ? അല്ല, നിങ്ങൾ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞ അവരെ കളിയാക്കരുത്. കാരണം നമുക്ക് സിനിമയിലെ ക്യാരക്ടേഴ്സ് ആണ്, നമുക്ക് ഒരിക്കലും അത് പുതുമുഖം പഴയ മുഖം എന്നൊരു സംഭവം തിരുത്തലാണ് പ്ലേസ് ചെയ്യുന്നത്. അല്ല, പുതുമുഖങ്ങൾ ഒരിക്കലും ഒരു കളിയാക്കൽ വേടല്ല. പുതുമുഖങ്ങൾ എന്ന് പറയുന്നത് ആദ്യമായി എത്തുന്നവരെ വിശേഷിപ്പിച്ചു എന്ന് മാത്രം, അതൊരിക്കലും ഒരു കളിയാക്കൽ പദമായിട്ടല്ല ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല. അതെ, അത് എന്ന് വെച്ചാൽ നമ്മള് ഈ പുതുമുഖങ്ങളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ പ്രേക്ഷകർക്ക് ഒരു എക്സ്പെക്ടേഷൻ, ഇല്ലെങ്കിൽ അവരെ ഒരു പ്രിഡിക്ഷൻ, ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മുൻവിധികൾ ഇല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ക്യാരക്ടർ എന്തായിരിക്കും എന്ന്. നിങ്ങൾക്ക് അധികം മുൻവിധി ഉണ്ടാവില്ല. പിന്നെ പുതുമുഖങ്ങൾ എന്നല്ല, ഇവരെല്ലാവരും തന്നെ പല പല വേഷങ്ങളിൽ പല പല സിനിമകളിലോ സീരിയലുകളിലോ എന്തെങ്കിലുമൊക്കെ, ഇല്ലെങ്കിൽ ചെറിയ നാടകങ്ങളിലോ ഒക്കെ അഭിനയിച്ചിട്ടുള്ള കുറേ ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ
വലിയ സ്ക്രീനിൽ അധികം റോളുകൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിലുള്ള പാപ്പിച്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിലൊരു നല്ല ലീഡിങ് ക്യാരക്ടറാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഏതാണ്ടൊരു 200 സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളുണ്ട്. മിക്കവാറും ഇപ്പം ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും അയാളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല എന്നേ ഉള്ളൂ. ചെറിയ എന്തെങ്കിലും ഒരു അച്ഛനായിട്ടോ പൂജാരിയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേഷങ്ങളിലൊക്കെ ഇവരൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിനെ ഞാൻ അവിടെ അവരിൽ പ്ലേസ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഓഡീഷനിലൂടെ വന്ന എല്ലാവരും ഈ സിനിമാ മോഹമായിട്ട് നടക്കുന്നവരും. ആ കഥാപാത്രത്തെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചാൽ എല്ലാവരും പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ട സിനിമ അനുഭവങ്ങൾ നമുക്ക് നൽകിയതും അങ്ങനെ തന്നെയാണ്. അപ്പോ താങ്കളാണെങ്കിലും ഇതര ഭാഷകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അനുഭവം എങ്ങനെയാണ്? ഈ ഒരു സിനിമ, ഒരു ഷോർട്ട് ഫിലിം അല്ലാത്ത ഒരു മുഴുനീള സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് ഉപയോഗപ്പെട്ടിട്ടുള്ളത്? ഞാനിപ്പോൾ എനിക്ക് കുറച്ച് യൂറോപ്യൻ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഡയറക്ടേഴ്സാണ്. ഒരാൾ ഓസ്കാർ നോമിനി ആയിരുന്നു 2017. അപ്പം ഞാൻ അവിടെ യൂറോപ്പിൽ കുറച്ച് കാലം ഫിലിമിൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്യാമറമാൻമാർ, അവിടുത്തെ കുറേ ക്യാമറമാൻ സിനിമ ടെക്നീഷ്യൻസിനൊക്കെ അറിയാം. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അവർ ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. കാസ്റ്റിംഗ് ശരിക്കും ഫിലിമിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കാസ്റ്റിംഗ്. അപ്പോൾ ഈ കാസ്റ്റിംഗ് മാനേജറുണ്ട്, അങ്ങനെയൊക്കെ ഒരു കാസ്റ്റിങ്ങിന് തന്നെ സെപ്പറേറ്റ് ഒരു സെക്ഷനാണ്. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറെയും ആ കാസ്റ്റിങ്ങിന് വേണ്ടി ഇടാറുണ്ട്. അപ്പം നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് അത്രയും വലിയ ബഡ്ജറ്റുള്ള ഇൻഡസ്ട്രി അല്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ഒരു നോൺ ഫേസസ് വെച്ചിട്ട്, എന്ന് വെച്ചാൽ പ്രൊമോഷന് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ പാട്ട് വിൽക്കാനായിട്ട് ആദ്യ സമയങ്ങളിലൊക്കെ പകട്ട് കൊടുക്കാനായിട്ട് അപ്രോച്ച് ചെയ്ത സമയത്തൊക്കെ നമുക്ക് നോൺ ഫേസസ് ഇല്ല, ഇല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഇല്ല, നായകനില്ല എന്നൊക്കെ പറഞ്ഞ്, ഇല്ലെങ്കിൽ നായികയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ മാർക്കറ്റിങ്ങിന് ഒരു പ്ലസ്സാണ് എപ്പോഴും ഒരു ഫെമിലിയർ ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ഞാനും ഇവിടെ ഒരു പുതുമുഖമാണ്, അപ്പം എനിക്കും അങ്ങനെ ഒരു പ്രൂവനായിട്ടുള്ളൊരു ട്രാക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കെപ്പോഴും പ്രൂവനായിട്ടുള്ള ട്രാക്കുള്ള ഒരാൾ ഫ്രണ്ടിൽ നിൽക്കുന്നത് നമുക്കൊരു ഫേസാണത്. അത് നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് പലരും ആ ഫെമിലിയർ ഫേസസിനെ വെച്ചിട്ട് തന്നെ മൂവി പ്രൊമോട്ട് ചെയ്യാനും മൂവി കൊണ്ടുപോകാനും ചെയ്യുന്ന താല്പര്യപ്പെടുന്നതിൻ്റെ ഒരു വലിയ കാര്യം. പിന്നെ പുതുമുഖങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും സ്റ്റോറിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിലെ ആക്ടേഴ്സിനേക്കാൾ. ക്യാരക്ടറിനാണ് ഇമ്പോർട്ടൻസ് ആക്ടേഴ്സിനേക്കാൾ. വ്യക്തി എന്നുള്ള ആ എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ അത് ചെയ്ത ആർട്ടിസ്റ്റിനേക്കാളും തീർച്ചയായും. ഇപ്പൊ പ്രേമം പോലെയുള്ള സിനിമകളൊക്കെ ഇപ്പൊ ഇവിടെ വിജയിച്ച ചരിത്രമുണ്ട്. അപ്പൊ അതൊക്കെ പുതുമുഖങ്ങളെ വെച്ചായിരുന്നു. അപ്പം പുതുമുഖങ്ങൾ എന്നതൊന്നും അല്ല, പ്രേക്ഷകർക്ക് എന്ത് നൽകുന്നു എന്നുള്ളതാണ്. കാരണം ആ കാലഘട്ടമൊക്കെ ഒരുപാട് പരിചിതരായ താരങ്ങൾ വേണമെന്നുള്ള കാലഘട്ടമൊക്കെ മാറി, നമ്മുടെ കാഴ്ചാനുഭവവും ഒക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്കയൊന്നും വേണ്ട ശ്രീ സുധിൻ. ഇപ്പൊ എന്തായാലും സിനിമ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയാണ്. അവസാനമായി രണ്ടുപേർക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും ഈ സിനിമ കാണണം, വിജയിപ്പിക്കണം. യെസ് യെസ്, എല്ലാവരും ഈ സിനിമ കാണണം, വിജയിപ്പിക്കണം. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ രണ്ടു പേർക്കും അതന്നെ. അജയ് മാത്യുവിനും സുധിൻ വാമറ്റത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. സിനിമ നല്ലൊരു വിജയമാകട്ടെ. ഒരുപാട് സിനിമകൾ സുധിൻ വാമറ്റത്തിൻ്റെതായി ഞങ്ങൾ കാണട്ടെ. അജയ് മാത്യു ഒരുപാട് സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളായി ഞങ്ങൾക്ക് മുന്നിലെത്തട്ടെ. എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും. അപ്പൊ നമ്മൾ ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്, മടങ്ങിയെത്താം. News powered by Eastern Chicken.